നമസ്കാരം. ന്യൂസ് അറ്റ് വൺ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സമ്മർദ്ദങ്ങൾക്കൊടുവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി യോഗം ദില്ലിയിൽ. എഴുത്തുകാർ ഉയർത്തിയിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ചർച്ചയാകുമെന്ന് അക്കാദമി സെക്രട്ടറി ശ്രീനിവാസ റാവു. പുരസ്കാരം തിരിച്ചു നൽകിയ എഴുത്തുകാരെ അനുകൂലിച്ചും എതിർത്തും അക്കാദമിയിലേക്ക് പ്രകടനം. കർണാടകത്തിൽ ദളിത് എഴുത്തുകാരനെതിരെ ആക്രമണം. രാജ്യത്തെ നടുക്കി വീണ്ടും ദളിത് കൊലപാതകം. ഹരിയാനയിൽ ബാലനെ പോലീസ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്ന് പരാതി. രണ്ട് പോലീസുകാർക്ക് സസ്പെൻഷൻ. വി കെ സിംഗ് സംയമനം പാലിക്കണമായിരുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. വിദ്യാരംഭ ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. ക്ഷേത്രങ്ങളിൽ വൻതിരക്ക്. കേരളത്തിൽ വേരൂന്നാനുള്ള ബിജെപിയുടെ ശ്രമം പരാജയപ്പെടുമെന്ന് ഉമ്മൻചാണ്ടി. മതസൗഹാർദ്ദം തകർക്കാനുള്ള ശ്രമം അനുവദിക്കില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദേശീയ പ്രാധാന്യമെന്നും മുഖ്യമന്ത്രി. യുഎഇയിൽ ഇന്ത്യ പാക് പരമ്പര നടത്തണമെന്ന് പിസിബി. നിലപാട് അറിയിക്കണമെന്നാവശ്യപ്പെട്ട് ബിസിസിഐക്ക് കത്ത്. രഞ്ജി ട്രോഫിയിൽ കേരളത്തിന്റെ രോഹൻ പ്രൈമിന് വീണ്ടും സെഞ്ചുറി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കേന്ദ്ര സാഹിത്യ അക്കാദമി യോഗം ദില്ലിയിൽ തുടരുകയാണ്. കൽബുർഗി വധത്തിലും ദാദ്രി സംഭവത്തിലും എഴുത്തുകാരുടെ പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലത്തിലാണ് യോഗം. അതിനിടെ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുന്ന എഴുത്തുകാർക്കെതിരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അക്കാദമിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടന്നു. പി ആർ സുനിലാണ് ചേരുന്നത്. സുനിൽ, എഴുത്തുകാർ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുന്നു, കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സ്ഥാനങ്ങൾ രാജിവെക്കുന്നു. ഈ സാഹചര്യത്തിൽ എന്ത് നിലപാടായിരിക്കും ഇന്നത്തെ യോഗത്തിൽ അക്കാദമി കൈക്കൊള്ളുക? അമ്പിളി, 10 മണിയോടെ ആരംഭിച്ച യോഗം ഇപ്പോഴും തുടരുകയാണ്. 28 അംഗങ്ങളിൽ 18 അംഗങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നത്. തീർച്ചയായും രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണം, ദാദ്രി സംഭവം, കൽബുർഗിയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിക്കുന്ന കാര്യത്തിൽ സാഹിത്യ അക്കാദമി വരുത്തിയ വീഴ്ച, രാജ്യത്താകെ പടർന്നു പിടിക്കുന്ന അസഹിഷ്ണുത, എഴുത്തുകാരുടെ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നാക്രമണം തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ തന്നെയാണ് ഇന്നത്തെ യോഗത്തിൻ്റെ അജണ്ടയായുള്ളത്. എന്തായാലും ഇന്നത്തെ യോഗത്തിന് ശേഷം തീർച്ചയായും ഈ സംഭവങ്ങളിലെല്ലാം പ്രതിഷേധം അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം സാഹിത്യ അക്കാദമി പാസാക്കാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടിയുള്ള സമ്മർദ്ദം യോഗത്തിനകത്ത് എഴുത്തുകാർ ശക്തമാക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. നേരത്തെ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ അറിയിച്ചത് എന്ത് സാഹചര്യമുണ്ടായാലും യോഗം നവംബർ ഡിസംബർ മാസത്തിൽ മാത്രമേ ചേരുകയുള്ളൂ എന്നാണ്. അതേസമയം നയൻതാര സേഗാൾ ഉൾപ്പെടെ ഉള്ളവർ സാഹിത്യ അക്കാദമി പുരസ്കാരം തിരിച്ചു നൽകിക്കൊണ്ട് പ്രതിഷേധവുമായി രംഗത്തെത്തി. ഏതാണ്ട് 34 എഴുത്തുകാർ അക്കാദമി പുരസ്കാരം തിരിച്ചു നൽകി. ഇത്തരത്തിൽ വലിയ പ്രതിഷേധമായി ഇത് മാറിയ സാഹചര്യത്തിലാണ് അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയും യോഗം ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം യോഗം അവസാനിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യോഗത്തിനിടെ എഴുത്തുകാരുടെ പ്രതിഷേധത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള സമരങ്ങൾ സാഹിത്യ അക്കാദമി മുറ്റത്ത് അരങ്ങേറി. ഒരു വിഭാഗം എഴുത്തുകാർ രാവിലെ 10 മണിയോടെ തന്നെ ഇപ്പോൾ സാഹിത്യകാരന്മാർ പുരസ്കാരങ്ങൾ തിരിച്ചു നൽകി നടത്തുന്ന പ്രതിഷേധം വ്യക്തമായ രാഷ്ട്രീയ അജണ്ടയോടെ തന്നെയാണ് എന്നാരോപിച്ചായിരുന്നു ഇതിനെതിരെയുള്ള പ്രതിഷേധം. അതിനുശേഷം അല്പസമയത്തിനകം എഴുത്തുകാരുടെ പ്രതിഷേധത്തെ അനുകൂലിച്ചുകൊണ്ടും വലിയൊരു വിഭാഗം എഴുത്തുകാർ ഇവിടെ പ്രതിഷേധ ധർണ നടത്തി. രണ്ട് വിഭാഗത്തിൻ്റെയും വിഭാഗത്തിന് നേതൃത്വം നൽകിയ എഴുത്തുകാർ സാഹിത്യ അക്കാദമി അധ്യക്ഷനെ കണ്ട് അവരുടെ നിലപാട് അറിയിക്കുകയും ചെയ്തു. അമ്പിളി, എഴുത്തുകാർ ഉയർത്തിയിരിക്കുന്ന എല്ലാ വിഷയങ്ങളും യോഗത്തിൽ ചർച്ചയാകുമെന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി സെക്രട്ടറി ശ്രീനിവാസ റാവു. അവാർഡുകൾ തിരികെ വാങ്ങുന്ന കീഴ്വഴക്കം അക്കാദമിക്കില്ലെന്നും ശ്രീനിവാസ റാവു ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. സാഹിത്യ അക്കാദമി, വി ഡോണ്ട് ഹാവ് എനി കൈൻഡ് ഓഫ് പ്രൊവിഷൻ ടേക്കിംഗ് ബാക്ക് ദി അവാർഡ്സ്. വൺസ് വി ഗിവ് മീൻസ് വി ഗിവ്. ബട്ട് ദിസ് ദ ഫസ്റ്റ് ടൈം ഫോർ അസ് ആൾസോ, ഇറ്റ് ഈസ് എ ന്യൂ തിങ്. ആൾ ദിസ് അവർ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പേഴ്സ് വിൽ ഡിസൈഡ് വാട്ട് ടു ഡു അബൌട്ട് ദോസ്. ആൻഡ് ആസ് യു നോ ദറ്റ് സാഹിത്യ അക്കാദമിസ് എക്സിക്യൂട്ടീവ് ബോർഡ് ഹാസ് ഹാവിംഗ് 24 ലാംഗ്വേജ് റിപ്രസെൻറ്റേറ്റീവ്സ് വിച്ച് സാഹിത്യ അക്കാദമി ഹാസ് റെക്കഗ്നൈസ്. സോ ദേ വിൽ സീ ദി റിയാക്ഷൻ ആൻഡ് വാട്ട് ഇസ് ദ റീസൺസ് ഫോർ ദി റെസിഗ്നേഷൻസ്, വൈ ദേ ആർ റിട്ടേണിംഗ് അവാർഡ്സ്, ആൻഡ് ആൾ ദീസ് തിങ്സ് വിൽ ബി ഡിസ്കസ് ആൻഡ് ദേ വിൽ കം ടു സം കൈൻഡ് ഓഫ് കൺക്ലൂഷൻ, ഐ ഹോപ്പ് സോ. കർണാടകത്തിൽ യുവ ദളിത് എഴുത്തുകാരന് നേരെ ആക്രമണം. ദാവനഗരെ സർവകലാശാലയിലെ ഹോസ്റ്റലിൽ നിന്നും വിളിച്ചിറക്കി മർദ്ദിച്ച ശേഷം എഴുത്തു തുടർന്നാൽ വിരൽ മുറിച്ചു കളയുമെന്ന് അക്രമി സംഘം ഭീഷണിപ്പെടുത്തി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ ഇന്ത്യയിൽ അനുഭവിക്കുന്ന അവഗണനയെക്കുറിച്ച് കഴിഞ്ഞ വർഷം പുസ്തകം ഇറക്കിയപ്പോൾ മുതൽ ഹുച്ചങ്കി പ്രസാദിന് ഭീഷണിയുണ്ടായിരുന്നു. ദാവനഗരെ സർവകലാശാലയിലെ മാധ്യമ വിദ്യാർത്ഥിയാണ് ഹുച്ചങ്കി പ്രസാദ്. ഇന്നലെ പുലർച്ചെ ഹോസ്റ്റലിലെത്തിയ ഒരാൾ ഹുച്ചങ്കി പ്രസാദിന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞ സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. പിന്നെ അവിടേക്ക് എത്തിയ 8-10 പേരടങ്ങുന്ന സംഘം വളഞ്ഞുവെച്ച് ആക്രമിക്കുകയായിരുന്നു. ജാതി വ്യവസ്ഥയെക്കുറിച്ചും ഇന്ത്യയിൽ ദളിതർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ പുസ്തകം ഹിന്ദുമതത്തിന് എതിരാണെന്ന് പറഞ്ഞായിരുന്നു ആക്രമണം.
കത്തി പുറത്തെടുത്ത അക്രമികൾ എടുത്തു തുടർന്നാൽ വിരൽ മുറിച്ചു കളയുമെന്നും ഭീഷണിപ്പെടുത്തി. ഒരു വർഷമായി ഭീഷണിയുണ്ടെങ്കിലും ഇപ്പോഴാണ് നേരിട്ടൊരു ആക്രമണം ഉണ്ടായതെന്ന് 23-കാരനായ ഉച്ചങ്കി പ്രസാദ് പറഞ്ഞു. 3 മാസം മുമ്പ് എഴുത്തുകാരൻ MM കൽബുർഗിയെ കൊലപ്പെടുത്തിയ ധാർവാഡിന് 100 കിലോമീറ്റർ ഇപ്പുറത്താണ് സംഭവം. ഏഷ്യാനെറ്റ് ന്യൂസ്, ബംഗളൂരു. പുരസ്കാരങ്ങൾ തിരിച്ചു നൽകിയ എഴുത്തുകാർക്കെതിരെ BJP സംസ്ഥാന പ്രസിഡന്റ് V. മുരളീധരൻ. എഴുത്തുകാർക്ക് പ്രത്യേക തരം മനസാക്ഷിക്കുത്താണ്, അതുകൊണ്ടാണ് അവർ പുരസ്കാരം തിരികെ നൽകുന്നതെന്നും മുരളീധരൻ കോഴിക്കോട് പറഞ്ഞു. ഹരിയാനയിൽ വീണ്ടും ദലിത് കൊലപാതകം. ദളിത് വിരുദ്ധ പരാമർശം നടത്തിയ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി VK സിംഗ് സംയമനം പാലിക്കേണ്ടിയിരുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. VK സിംഗിന്റെ പ്രസ്താവനയ്ക്കെതിരെ NDA സഖ്യകക്ഷി നേതാക്കളായ രാംവിലാസ് പാസ്വാനും ജിതൻ രാംമാഞ്ചിയും രംഗത്തെത്തി. ഇതിനിടെ ഹരിയാനയിലെ ഗൊഹാനയിൽ ദളിത് ബാലനെ പോലീസ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതായി ബന്ധുക്കൾ ആരോപിച്ചു. ഫരീദാബാദിൽ ദളിത് കുഞ്ഞുങ്ങളെ തീകൊളുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ആരെങ്കിലും പട്ടിയെ കല്ലെറിഞ്ഞാൽ അതിന് കേന്ദ്ര സർക്കാർ ഉത്തരവാദികളല്ല എന്ന കേന്ദ്ര സഹമന്ത്രി VK സിംഗ് പറഞ്ഞത് വിവാദമായിരുന്നു. ഭരണകക്ഷിയിലെ നേതാവെന്ന നിലയിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ VK സിംഗ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം. VK സിംഗിന്റെ ദളിത് വിരുദ്ധ പരാമർശം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് സഖ്യത്തിനുള്ളിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ലെന്ന് കേന്ദ്രമന്ത്രിയും LJP നേതാവുമായ രാംവിലാസ് പാസ്വാൻ പറഞ്ഞു. ജിതൻ രാംമാഞ്ചിയും VK സിംഗിന്റെ പ്രസ്താവനയിലുള്ള എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. VK സിംഗിന്റെ പരാമർശം പരിശോധിച്ച് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയ പട്ടികജാതി കമ്മീഷൻ ഹരിയാന പോലീസിന് നോട്ടീസ് അയച്ചു. കേന്ദ്രമന്ത്രിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് AIP പോലീസിൽ പരാതി നൽകി. ഇതിനിടെ ഹരിയാനയിലെ ഗൊഹാനയിൽ മുന്നോക്ക് വിഭാഗത്തിൽപ്പെട്ടയാളുടെ പ്രാവിനെ മോഷ്ടിച്ചുവെന്നാരോപിച്ച് ദളിത് ബാലിനെ പോലീസ് മർദ്ദിച്ചു കൊലപ്പെടുത്തിയെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. പോലീസുകാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമീണർ റോഡ് ഉപരോധിച്ചു. പരാതിയുടെ അടിസ്ഥാനത്തിൽ 2 പോലീസുകാർക്കെതിരെ കേസെടുത്തതിനെ തുടർന്ന് ഉപരോധം അവസാനിപ്പിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. ഫരീദാബാദിൽ ദളിത് കുടുംബത്തിലെ കുഞ്ഞുങ്ങളെ തീകൊളുത്തി കൊന്ന സംഭവത്തിന് ശേഷം കലാപ ഭീതിയിലാണ് ദില്ലി ഹരിയാന അതിർത്തിയിലെ ഗ്രാമങ്ങൾ. ജാതിയുടെ പേരിലുള്ള സംഘർഷങ്ങൾ മുൻപുമുണ്ടായിട്ടുണ്ടെങ്കിലും അവയൊന്നും ഇത്ര വഷളായിട്ടില്ലെന്ന് ഗ്രാമീണർ പറയുന്നു. മുജെ തോ കുച്ച് ഭീ നീ പതാ മാ തോ ജബ് ഘർ സേ ഗയി തീ നാ തബ് മൈനെ ആഗ് ദേഖീ തീ ഔർ ഉൻകോ ബോൽ ദിയാ കി ആപ്കെ ഘർ മേ ആഗ് ലഗ് രഹാ താ ബസ്. തൊട്ടടുത്ത വീട്ടിലെ 2 പിഞ്ചു കുഞ്ഞുങ്ങളും വെന്തു മരിക്കുന്നത് ആദ്യം നേരിട്ട് കണ്ടത് കാജൽ എന്ന ഈ 7-വയസ്സുകാരിയാണ്. കണ്ട കാഴ്ചയുടെ നടുക്കം ഇപ്പോഴും അവളുടെ കണ്ണുകളിൽ നിന്ന് വായിച്ചെടുക്കാം. കാജലിൻ്റെ മാത്രമല്ല, സുൻപേദ് ഗ്രാമത്തിലെ ഓരോ കുട്ടിയുടെ മുഖത്തും ഇപ്പോൾ പേടി മാത്രമാണ്. ഗ്രാമത്തിലെ മേൽജാതിക്കാരായ ഠാക്കൂർമാർ ഓടയിൽ വീണ മൊബൈൽ ഫോൺ ഒരു ദളിത് യുവാവിനെ കൊണ്ട് എടുപ്പിച്ചതാണ് സംഘർഷങ്ങളുടെ തുടക്കം. ബഹൻജി യേ ഇൻകി പിച്ചലി സാൽ ലഡായി ഹുയി വാകോ ഫോൺ കോകോ 10-12 ഹസാർ കോ ഉൻകേ ഉപ്പർ ഹൈ ഫ്രീ ലഡായി ഹൈ. ഇപ്പോഴും തൊട്ടുകൂടാത്തവരെന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന സവർണർക്കെതിരെ ഗ്രാമത്തിലെ ദളിതുകൾക്കിടയിൽ കടുത്ത അമർഷമുണ്ട്. ഹമാരാ ദളിത് സമാജ് യനി കിത്ന ആസാദ് ഹൈ ഇത്നി സർക്കാരേ ആജ് തക് ഹുയി ഹൈ ജാതിവാദ് യനി കം നഹീ ഹുവാ. ഫരീദാബാദ് സംഭവത്തെ 2 കുടുംബങ്ങൾക്കിടയിലെ കുടിപ്പകയായി മാത്രം കണ്ടാൽ മതിയെന്ന മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടാറിന്റെ പ്രസ്താവനയ്ക്കെതിരെയും പ്രതിഷേധം പുകയുകയാണ്. 2014 മാത്രം ദളിതുകൾക്കെതിരെയുള്ള ആക്രമണവുമായി ബന്ധപ്പെട്ട് 830 കേസുകളാണ് ഹരിയാനയിൽ റിപ്പോർട്ട് ചെയ്തത്. സാവിത്രി, ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. അക്ഷരലോകത്തേക്ക് കുരുന്നുകൾ. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും കുട്ടികളെ എഴുത്തിനിരുത്താൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്ന കോട്ടയം പനച്ചിക്കാട് ക്ഷേത്രത്തിൽ പുലർച്ചെ 2 മണി മുതൽ തന്നെ കുട്ടികളെ എഴുത്തിനിരുത്താനായുള്ള തിരക്ക് തുടങ്ങിയിരുന്നു. 4 മണിയോടെ വിദ്യാമണ്ഡപത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ 50 ആചാര്യന്മാർ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകർന്നു. തിരൂർ തുഞ്ചൻ പറമ്പിലെ സരസ്വതി മണ്ഡപത്തിൽ എഴുത്തുകാരായ MT വാസുദേവൻ നായർ, PK ഗോപി, ആലങ്കോട് ലീലാകൃഷ്ണൻ, KP രാമനുണ്ണി തുടങ്ങിയവർ കുരുന്നുകളെ എഴുത്തിനിരുത്തി. കൃഷ്ണശില മണ്ഡപത്തിൽ എഴുത്താശാന്മാരും കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു. തിരുവനന്തപുരം ഐരാണിമുട്ടത്തെ തുഞ്ചൻ സ്മാരകത്തിലും വിദ്യാരംഭത്തിന് വൻ തിരക്കായിരുന്നു. തുഞ്ചൻ പറമ്പിൽ നിന്ന് കൊണ്ടുവന്ന മണൽ പ്രത്യേകം പൂജിച്ച് താലത്തിലാക്കി അതിലാണ് കുരുന്നുകളെ ഹരിശ്രീ എഴുതിച്ചത്. സംഗീതം, നൃത്തം, ചിത്രകല എന്നിവയിലും 100 പേർ ഹരിശ്രീ കുറിച്ചു. വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടി പ്രിയങ്കയുടെ മകനെ എഴുത്തിനിരുത്തി വിദ്യാരംഭ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു.
വട്ടിയൂർക്കാവ് ഈശ്വരി അമ്മൻ സരസ്വതി ക്ഷേത്രത്തിൽ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ ബാലസരസ്വതി പാദപൂജ നടന്നു. തോന്നക്കൽ, ആശാൻ സ്മാരകം, വെട്ടുകാട് പള്ളി തുടങ്ങിയ കേന്ദ്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. പത്തനംതിട്ടയിൽ സരസകവി മൂലൂർ സ്മാരകത്തിൽ കവി ഏഴാച്ചേരി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ളവരും, മാരാമൺ MTLP സ്കൂളിൽ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പൊലീത്തയും വിദ്യാരംഭ ചടങ്ങുകളിൽ പങ്കെടുത്തു. ദില്ലിയിലെ ക്ഷേത്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. വിജയദശമി ദിനത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ ദർശനത്തിനും വൻ തിരക്കായിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. തെരഞ്ഞെടുപ്പ് ചൂടിൽ ബീഹാർ. ദേശീയ തലത്തിലും മഹാരാഷ്ട്രയിലും BJP സഖ്യകക്ഷിയായ ശിവസേന ബീഹാർ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വെല്ലുവിളി ഉയർത്തി 150 സീറ്റുകളിൽ മത്സരിക്കുകയാണ്. മഹാരാഷ്ട്രയിലും കേന്ദ്രത്തിലും BJPയിൽ നിന്നും നേരിടുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ ശിവസേനയുടെ ഈ സാന്നിധ്യം. ഗോമാംസ വിവാദമടക്കമുള്ള വർഗീയ വിഷയങ്ങൾ പ്രചാരണത്തിൽ ഉയർത്തില്ലെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി സഞ്ജയ് റാവത്ത് പാറ്റ്നയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഒരു കാലത്ത് മുംബൈയിൽ ബീഹാറികളെ തേടിപ്പിടിച്ച് ആക്രമിച്ച ശിവസേന രാജ്യം ഉറ്റുനോക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഴയതെല്ലാം മറന്ന് ബീഹാറികളോട് വോട്ട് ചോദിച്ചെത്തുകയാണ്. ശിവസേന ബീഹാറിൽ BJPക്കെതിരെ തിരിയാനുള്ള പ്രധാന കാരണം മോദി വിരോധം തന്നെ. ബീഹാറിൽ കാര്യമായ സ്വാധീനം ശിവസേനയ്ക്കില്ലെങ്കിലും BJPയോടുള്ള എതിർപ്പ് പ്രകടമാക്കാനുള്ള മികച്ച അവസരമായാണ് ശിവസേന ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. 150 സീറ്റ് നമുക്ക് BJP ദേനേ വാലി ഹേ കാ ലഡ്നേ കേ ലിയേ 2-4 സീറ്റ് പേ ഹം ചുനാവ് നഹീ ലഡ്നേ ചാതേ ഹേ. We want to spread our party all over Bihar and in all over the country. Beef ka politics Bihar ki rajniti mein nahi hona chahiye. Maharashtrayil senayude pindunayode bharanam munnottu kondupoguna Fadnavis sarkarinum ee teranadappu nirnayagamana. Dilliki pinnale Biharilum Modiki tirichadiyettal maariya rashtriya sahajiryam mudaleduthu Maharashtrayilum kendrathilum Shivasena sammardam shaktipeduthum. Patnayil ninnum Anoop Balachandran, Asianet News. ഇന്നേക്ക് 10-ാം നാൾ കേരളത്തിൽ ആദ്യഘട്ട പോളിംഗ്. 3-ാം ചേരി മുതൽ ബീഫ് രാഷ്ട്രീയം വരെ പ്രചാരണ വിഷയങ്ങൾ ഇതിനകം മാറിമറിഞ്ഞു. വിമതശല്യം ഇരുമുന്നണികളെയും ഇപ്പോഴും വലയ്ക്കുമ്പോൾ മലപ്പുറത്തെ കോൺഗ്രസ് ലീഗ് നേർക്കുനേർ പോരിനും പരിഹാരമായില്ല. 3-ാം ചേരിയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ കോളിലക്കങ്ങൾക്കിടെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം എത്തിയത്. ആദ്യ റൌണ്ട് ചർച്ചകളെല്ലാം BJP SNDP സഖ്യത്തിൽ മാത്രം ഒതുങ്ങി. ഈഴവ വോട്ട് ബാങ്കിലെ ചോർച്ച മണത്ത ഇടതു നേതാക്കൾ വെള്ളാപ്പള്ളിയെയും BJPയെയും കടന്നാക്രമിച്ചു. നഷ്ടം ഇടതിനാകുമെന്ന കണക്കുകൂട്ടലിൽ UDF വളയത്തിൽ തന്ത്രപരമായ മൗനം. UDFന്റെ മൃദു സമീപനം ഇടതുപക്ഷം ആയുധമാക്കിയപ്പോൾ വലതു ക്യാമ്പ് ഉണർന്നു. BJPക്കെതിരെ കടുത്ത വാക്ക് പ്രയോഗിക്കുമ്പോഴും വെള്ളാപ്പള്ളിയെ നോവിക്കാതിരിക്കാനും കോൺഗ്രസ് നേതൃത്വം ജാഗ്രത കാട്ടി. നേതൃത്വത്തിന്റെ അന്ത്യശാസനം പോലും തള്ളിയ വിമതപ്പട പലയിടത്തും UDFനെ വെള്ളം കുടിപ്പിക്കുന്നു. ഇടതിനും വിമതശല്യം ഒഴിഞ്ഞില്ല. തലസ്ഥാനത്ത് പലയിടത്തും CPM CPI സഖ്യമില്ല. മാരത്തൺ ചർച്ച നടത്തിയിട്ടും മലപ്പുറത്ത് കോൺഗ്രസ് ലീഗ് ഏറ്റുമുട്ടലിനും പരിഹാരമായില്ല. താമര വിരിയിക്കാൻ പാടുപെടുന്ന BJP ആകട്ടെ SNDPയുമായുള്ള കൂട്ടുകെട്ട് വിനയാകുമോ എന്ന ആശങ്കയിലാണ്. കേന്ദ്രം ഇടപെട്ട് സംസ്ഥാന നേതൃത്വത്തെ നിശബ്ദമാക്കിയെങ്കിലും വെള്ളാപ്പള്ളിയുടെ നിലപാട് മാറ്റങ്ങളിൽ BJPക്കുള്ളിൽ കടുത്ത പ്രതിഷേധമുണ്ട്. ഭരണ തുടർച്ചയ്ക്ക് വോട്ട് തേടി മുഖ്യമന്ത്രി തന്നെ UDF പ്രചാരണം നയിക്കുന്നു. അഴിമതിയും ബീഫ് രാഷ്ട്രീയവും ദളിത് കൊലയുമെല്ലാം ആയുധമാക്കി VS ഇടതണികളെ ആവേശം കൊള്ളിക്കുന്നു. കളമൊരുങ്ങുന്നത് ഭരണ തുടർച്ചയ്ക്കോ അതോ ഇടതിന്റെ തിരിച്ചുവരവിനോ? അല്ലെങ്കിൽ 3-ാം ചേരി കരുത്തുകാട്ടുമോ? സെമിഫൈനൽ ഫലം അതിനിർണായകം. മിന്നും ജയത്തിനായി എല്ലാവരും ആവേശ പോരാട്ടത്തിൽ. തിരുവനന്തപുരത്തുനിന്നും KG കമലേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദേശീയ പ്രാധാന്യമെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേരളത്തിൽ വേരൂന്നാനുള്ള BJPയുടെ ശ്രമം പരാജയപ്പെടും. മതസൗഹാർദ്ദം തകർക്കാനുള്ള ശ്രമം അനുവദിക്കില്ലെന്നും ഉമ്മൻചാണ്ടി കുട്ടനാട്ടിൽ പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ, സമുദായ സൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കാൻ BJPയുടെ ഒരു തന്ത്രവും കേരളത്തിന്റെ മണ്ണിൽ വിജയിക്കില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരവസരമായിട്ടുണ്ട് മാത്രം. ഇതുവരെ അവർക്ക് കാലുറപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ സമ്മതിച്ചിട്ടില്ല. ഇപ്പോൾ അവര് പുതിയ മാർഗങ്ങൾ തേടുകയാണ്, പുതിയ തന്ത്രങ്ങൾ മെനയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ കേരളം ഒരിക്കലും അതിന് നിന്നുകൊടുക്കില്ല എന്നുറപ്പു. PP മുഖുന്ദനെ BJP നേതൃനിരയിലേക്ക് കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഒരാലോചനയും പാർട്ടിയിൽ നടക്കുന്നില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ V. മുരളീധരൻ. മിസ്ഡ് കോൾ അടിച്ചാൽ രാമൻപിള്ളയ്ക്കും പാർട്ടി അംഗത്വം കിട്ടുമെന്ന് മുരളീധരൻ പറഞ്ഞു. സംസ്ഥാനത്ത് CPM ലീഗ് സഖ്യം രൂപപ്പെടുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ടെന്നും മലപ്പുറത്ത് കോൺഗ്രസുമായി ഏറ്റുമുട്ടുന്നിടത്ത് ലീഗിന് CPM പിന്തുണയുണ്ടെന്നും V. മുരളീധരൻ ആരോപിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളെ വർഗീയതയുടെ തൊഴുത്തിൽ കെട്ടാനാണ് കേരളത്തിൽ ശ്രമം നടക്കുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം
എസ് രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം. കേന്ദ്രഭരണത്തിന്റെ ആനുകൂല്യം മുതലെടുത്ത് സംസ്ഥാനത്ത് ഭരണം പിടിക്കാനാണ് BJP ശ്രമമെന്നും എസ് രാമചന്ദ്രൻ പിള്ള പാലക്കാട് പറഞ്ഞു. കണ്ണാടിയിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു SRP. കോട്ടയത്ത് കോൺഗ്രസിലും കേരള കോൺഗ്രസിലും വിമതർക്കെതിരെ നടപടി. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന രണ്ട് പേർക്കെതിരെയാണ് കോൺഗ്രസിന്റെ നടപടി. 18 പേർക്കെതിരെ കേരള കോൺഗ്രസ് എം നടപടിയെടുത്തു. വടക്കൻ കേരളത്തിലെ ലോഡ് സ്പീക്കർ മലപ്പുറം ജില്ലയിൽ യാത്ര തുടരുകയാണ്. തിരൂരിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക്. പ്രേമം തരംഗം അവസാനിച്ചു എന്ന് കരുതിയവർക്ക് തെറ്റി. ഈ ഒരു തെരഞ്ഞെടുപ്പിലും പ്രേമം തന്നെയാണ് താരം. നമ്മളിപ്പോൾ തിരൂരിലാണുള്ള. തിരൂരിലെ ഒരു പ്രചരണത്തിനിടയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. എന്താണ്, എല്ലാവരും പ്രേമത്തിലാണോ? എല്ലാവരും പ്രേമത്തിലാണ്. ഈ നാട്ടിൽ നടക്കുന്ന വർഗീയതക്കെതിരെ ഒരു ജനകീയ കൂട്ടായ്മയാണിത്. ആ ജനകീയ കൂട്ടായ്മയിലെ എല്ലാ മതസ്ഥരും ഇന്ന് നമ്മളെ ഇന്ത്യയിൽ ഇല്ലാതിരിക്കുന്ന ഒരു സംഭവമാണ് ഈ മതസൗഹാർദ്ദം. പക്ഷേ എന്തുകൊണ്ടാണ് ഈ ഒരു വേഷം തെരഞ്ഞെടുത്തത് പ്രചാരണത്തിനായിട്ട്? ഇത് ഒരു ന്യൂ ജനറേഷൻ ആണ്. അപ്പോൾ കൂടുതൽ ആൾക്കാരെ കണ്ണിലെടുക്കാനും കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വേഷം തെരഞ്ഞെടുത്തത്. ഇന്ന് അശാന്തി നിൽക്കുന്ന ഒരു സമയമല്ല, അതിന് ശാന്തി ഒരു ദുഃഖത്തിന്റെ പ്രതീകം കൂടിയുണ്ട്. ഈ ബിജെപി വിവാദമൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇവിടെയൊക്കെ ചർച്ചയുണ്ടോ? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ജനങ്ങളെ. കാരണം വെച്ചാൽ മതാടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ എന്ത് ഭക്ഷണം കഴിക്കണം എന്നുള്ളതിന് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടുന്നതിനെതിരെ ജനങ്ങൾ അതിനെ പ്രതികരിക്കുന്നുണ്ട് ഈ ഒരു ഇലക്ഷൻ. എന്തായാലും ഈ കറുപ്പ് വേഷം എന്ന് പറയുമ്പോൾ അശുഭ നിറായിട്ടാണ് പലരും പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഈ കളർ ഇട്ടിറങ്ങുന്നത് തോൽവിയുടെ ഒരു പേടിയുണ്ടോ? ഞങ്ങൾ വർഗീയതയ്ക്ക് എതിരായിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഈ വേഷത്തിൽ ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് അല്ല, കളറിലല്ല ഇരിക്കുന്നത്, മനസ്സിലാണ് മനുഷ്യന്റെ. അതിനാണ് ഇടതുപക്ഷ പ്രസ്ഥാനം ഇവിടെ വേണമെന്ന് പറഞ്ഞത്. അതാണ് കറുത്ത കണ്ണടം പോയി സിനിമ സ്റ്റൈലായില്ലേ, അതല്ലല്ലേ നമുക്ക് ആവശ്യം. നമുക്ക് ആവശ്യം ജനങ്ങളുടെ ഇടയിലേക്ക് സത്യസന്ധമായ രീതിയിൽ ഇറങ്ങി പ്രകടനം നടത്തേണ്ട കാര്യമാണ് നമുക്ക് ആവശ്യം. അതിനു വേണ്ടിയിട്ട് മതസൗഹാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കാര്യമായിട്ട് ഇത് ഞങ്ങൾ ഈ വാർത്താവശം തെരഞ്ഞെടുത്തിട്ടുള്ളത്. എന്തായാലും വർഗീയതയ്ക്കെതിരെ മതസൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടി കറുത്ത വസ്ത്രം ധരിച്ച ഒരു കൂട്ടം യുവാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഒരുങ്ങി തയ്യാറായി വന്നു കഴിഞ്ഞിരിക്കുകയാണ് ലൗഡ് സ്പീക്കർ മറ്റൊരു സ്ഥലത്തേക്ക്. വയനാട് ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കേണിച്ചിറ സ്വദേശി അനൂപും ഭാര്യ ആനിയും 2.5 വയസ്സുമുള്ള പെൺകുഞ്ഞുമാണ് മരിച്ചത്. ആനിയെയും കുഞ്ഞിനെയും കിടപ്പുമുറിയിൽ മരിച്ച നിലയിലും അനൂപിനെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസ് അന്വേഷണം തുടരുകയാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയുടെ വാട്ടർ ടാങ്കിൽ രോഗിയുടെ മൃതദേഹം കണ്ടെത്തി. മുട്ടത്തറ സ്വദേശി സിന്ധുവിന്റെ മൃതദേഹമാണ് കണ്ടത്. 39-കാരിയായ സിന്ധു 4 ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രി മുതൽ സിന്ധുവിനെ കാണാതായിരുന്നു. ഇന്ന് രാവിലെ ആശുപത്രി ജീവനക്കാരാണ് വാട്ടർ ടാങ്കിനുള്ളിൽ മൃതദേഹം കണ്ടെത്തിയത്. ആത്മഹത്യയാകാമെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. കന്റോൺമെന്റ് പോലീസും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി.